രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആംബുലൻസ് അനുവദിച്ചതായി ഇടുക്കി എം ബി അഡ്വാൻ ഡീൻ കുര്യാക്കോസ് അറിയിച്ചു രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ സാധാരണക്കാർ സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട സാഹചര്യത്തിലാണ് ഇടുക്കി എം ബിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ആംബുലൻസ് വാങ്ങുന്നതിനായി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചത് ആംബുലൻസ് എത്തുന്നതോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ സേവനം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി ഒരു ആംബുലൻസ് എന്ന സ്വപ്നത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാൽ ആംബുലൻസ് സേവനം ഉൾപ്പെടെ ആശുപത്രിയുടെ വികസനം എങ്ങുമെത്താത്ത അവസ്ഥയിലാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്ന ആശുപത്രിയെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുവാനോ കിടത്തി ചികിത്സ പുനരാരംഭിക്കുവാനോ സാധിച്ചിട്ടില്ല രണ്ടു വട്ടം കിടത്തി ചികിത്സ ആരംഭിച്ചെങ്കിലും ജീവനക്കാരുടെ അഭാവം മൂലം പാതിവഴിയിൽ മുടങ്ങി കിടത്തി ചികിത്സ നിലച്ചെങ്കിലും ആംബുലൻസ് സേവനം വേണമെന്ന പ്രദേശവാസികളുടെ ക്ഷുള്ള ആവശ്യത്തിന് പരിഹാരമാവുകയാണ് ആദിവാസികളും തോട്ടം തൊഴിലാളികളും സാധാരണക്കാരും അടിയന്തര ചികിത്സാ സാഹചര്യങ്ങളിൽ തമിഴ്നാടിനെയോ അന്യ ജില്ലകളെയോ ആശ്രയിക്കേണ്ട സാഹചര്യത്തിൽ സ്വകാര്യ ആംബുലൻസുകളുടെ സേവനമാണ് തേടുന്നത് ഇതിന് പരിഹാരമായിട്ടാണ് ഇക്കുറി ഡീൻ കുര്യാക്കോസ് എം പി രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആംബുലൻസ് വാങ്ങുന്നതിന് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചത് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒരു ആംബുലൻസ് വകയിരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഉടനെ തന്നെ എത്തിച്ചേരുന്നതാണ് മൂന്ന് പഞ്ചായത്തുകൾ ചിന്നക്കനാൽ രാജകുമാരി ശാന്തംപാറ മൂന്ന് നാല് പഞ്ചായത്തുകൾ ബന്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവർക്കെല്ലാം പ്രയോജനകരമായി മാറുന്ന ഒരു ആംബുലൻസാണ് പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഈ ഒരു വകയിരുത്തൽ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു ആധുനിക രീതിയിലുള്ള ആംബുലൻസ് വാങ്ങാൻ ഏകദേശം ലക്ഷം രൂപയാണ് ചിലവ് കണക്കാക്കുന്നത് എം ബി അനുവദിച്ച പന്ത്രണ്ട് ലക്ഷത്തിലൊതുങ്ങുന്ന ആംബുലൻസ് വാങ്ങണോ ആധുനിക രീതിയിലുള്ള ആംബുലൻസ് വാങ്ങണോ എന്ന് ഇരുപത്തിമൂന്നാം തീയതി ചേരുന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിക്കും നിലവിൽ സേനാപതി സർവീസ് സഹകരണ ബാങ്കിന്റെ ആംബുലൻസ് ഉൾപ്പെടെ നാല് ആംബുലൻസുകളാണ് മേഖലയിൽ സർവീസ് നടത്തുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി